ഹായ്, ഹലോ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. മേ ഐ ഹെൽപ്പ് യു? അപ്പോൾ ഇന്നത്തെ വീഡിയോ ഞാനൊരു സൂപ്പർ ടേസ്റ്റി ബിസ്ക്കറ്റ് ഇട്ട ചായ ആയിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ എല്ലാ ദിവസവും ചായ ഇടാനായിട്ട് ഉപയോഗിക്കുന്ന ഒരു സാധാ ചെറിയത്തിലേക്ക് 2.5 ഗ്ലാസ് വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അതിനോടൊപ്പം തന്നെ 2.5 ഗ്ലാസ് പാലും ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇതിപ്പോൾ 5 ഗ്ലാസ്സിനുള്ള ചായയുടെ അളവാണ് ഞാൻ പറഞ്ഞത്. നിങ്ങൾ നിങ്ങളുടെ വീട്ടിലുള്ള മെമ്പേഴ്സിൻ്റെ എണ്ണം അനുസരിച്ച് അതിൻ്റെ അളവ് കൂട്ടിക്കൊടുക്കാം. ഞാൻ ഈ ചൂടായി വന്ന പാലിലേക്ക് ഒരു ഹോർലിക്സിൻ്റെ ബിസ്ക്കറ്റ് ഇട്ട് കൊടുക്കുകയാണ്. ഹോർലിക്സിൻ്റെ ബിസ്ക്കറ്റ് ആയിരിക്കും നല്ലത്, അതിനാണ് ടേസ്റ്റ്. പിന്നെ നിങ്ങൾ ഇടുമ്പോൾ 2 എണ്ണം ഇട്ട് കൊടുക്കുക. ഞാനിവിടെ ഉടനെ യൂസ് ചെയ്യുന്നുള്ളൂ, പക്ഷെ നിങ്ങൾ 2 എണ്ണം ഇട്ട് കൊടുക്കുക. അതേപോലെ തന്നെ ഏലക്കയുടെ കുരു ഇട്ട് കൊടുക്കുക. ഞാൻ ഇവിടെ ഒരു ഏലക്കയുടെ കുരുവേ ഇട്ടിട്ടുള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് ഏലക്ക ഇഷ്ടമില്ലാന്നാണെങ്കിൽ നിങ്ങൾക്കത് സ്കിപ്പ് ചെയ്യാം. ഞാനിവിടെ എപ്പോഴും ഇടുന്നുകൊണ്ടാണ് ഇട്ടിട്ടുള്ളത്. നിങ്ങൾക്കത് സ്കിപ്പ് ചെയ്യാം. നമ്മുടെ പാലിവിടെ തിളച്ച് വരുന്നുണ്ട്. ഞാൻ തിളച്ച വന്ന പാലിലേക്ക് നമ്മളെപ്പോഴും ചേർന്ന പോലെ തന്നെ തേയില ഇട്ട് കൊടുക്കുകയാണ്. തേയില നിങ്ങൾ നിറത്തിൻ്റെ അനുസരിച്ച് ഇട്ട് കൊടുക്കുക. അത് പ്രത്യേകിച്ച് പറയണം, നിങ്ങൾ എല്ലാ ദിവസവും ചായ ഇടുന്ന പോലെ തന്നെ ബിസ്ക്കറ്റും ഏലക്കയും ഞാൻ കൂടുതലായിട്ട് ഇതിനകത്ത് ചേർത്തിട്ടുള്ളൂ. അപ്പോൾ നിങ്ങളൊരു സ്പൂൺ അല്ലെങ്കിൽ തവി എന്തെങ്കിലും യൂസ് ചെയ്ത് ഇളക്കുക, അല്ലെങ്കിൽ ചിലപ്പോൾ ബിസ്ക്കറ്റ് എല്ലായിടത്തും പറ്റിയിട്ടുണ്ടാവില്ല. അപ്പോൾ നിങ്ങളൊന്ന് ഇളക്കി കൊടുക്കുന്നത് വളരെ നല്ലതായിരിക്കും. ചായ നല്ലപോലെ ഒന്ന് തിളപ്പിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ല ടേസ്റ്റ് ആയിരിക്കും. അതുകൊണ്ട് ഞാനിവിടെ കുറച്ച് നേരം ഒന്ന് തിളപ്പിക്കുന്നുണ്ട്. പിന്നെ ചായ ചിലപ്പോൾ ഈ ബിസ്ക്കറ്റ് ഇട്ട ചായ ആയതുകൊണ്ട് അരിച്ചെടുക്കാൻ കുറച്ച് പാടായിരിക്കും. കാരണം ബിസ്ക്കറ്റ് ഉള്ളതുകൊണ്ട് അരിപ്പയിലൂടെ വരാൻ താമസമായിരിക്കും. അപ്പോൾ ഒരു ഈ നമ്മൾ ഈ ഉപയോഗിക്കുന്ന സ്പൂൺ ഇട്ടൊന്ന് തട്ടിക്കൊടുക്കുമ്പോൾ അത് പെട്ടെന്ന് ഇറങ്ങി വരും. ഞാനങ്ങനെ ചെയ്ത് നോക്കിയപ്പോൾ എനിക്ക് അങ്ങനെ തോന്നി, അതുകൊണ്ടാണ് ഞാനിത് പറഞ്ഞത്. നമ്മുടെ ചായ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇതുവരെ ഞാൻ പഞ്ചസാര ഇട്ട് കൊടുത്തിട്ടില്ലായിരുന്നു. അപ്പോൾ ഞാൻ അതേപോലെ തന്നെ വേറൊരു ചരുവത്തിലേക്ക് 3 സ്പൂൺ പഞ്ചസാരയാണ് ഇട്ട് കൊടുക്കുന്നത്. നിങ്ങൾ നിങ്ങളുടെ ചായയിൽ നിങ്ങളുടെ ടേസ്റ്റിനനുസരിച്ച് പഞ്ചസാര ഇട്ട് കൊടുക്കുക. അപ്പോൾ ഞാൻ നമ്മുടെ ചായ അതിലേക്ക് അരിച്ചൊഴിച്ചു കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് വേറൊരു കുഞ്ഞു ചരുവ അല്ലെങ്കിൽ കുഞ്ഞൊരു പാത്രം എടുത്തിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും നല്ലപോലെ ഒന്ന് അടിച്ചു കൊടുക്കുക. അപ്പോൾ ചായക്ക് കുറച്ചുകൂടെ ടേസ്റ്റും കിട്ടും, പിന്നെ പെട്ടെന്ന് പഞ്ചസാര അതിൽ അലിഞ്ഞു ചേരുകയും ചെയ്യും. നമ്മുടെ ചായ ഇവിടെ കുടിക്കാൻ പാകത്തിന് റെഡി ആയിട്ടുണ്ട്. വളരെ ടേസ്റ്റി ആണ്, എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ എൻ്റെ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ പ്ലീസ് ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ ബൈ.